വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. അപ്പോൾ ഇതിൽ SDRF നിന്നാണ് 4 ലക്ഷം രൂപ നൽകുന്നത്. അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 4 + 2 അപ്പോൾ 6 ലക്ഷം രൂപ ആ ഇനത്തിൽ നൽകാൻ കഴിയും. ഇതോടൊപ്പം തന്നെ അംഗവൈകല്യം വന്നവരുണ്ട്, കണ്ണുകൾ കൈകാലുകൾ ഇവെല്ലാം നഷ്ടപ്പെട്ടവർക്ക്, 60% ൽ അധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ. 75,000 രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട്, അതിന് പുറമെയുള്ളതാണ് 75,000 രൂപ. ഇത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ്. അതോടൊപ്പം 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ, അതും CMDRF നിന്ന് അനുവദിക്കുന്നതാണ്. പിന്നെ സാധാരണഗതിയിൽ ഗുരുതരമായ പരിക്ക് പറ്റിയവർക്ക്, ഇത് അംഗവൈകല്യം വന്നവരാണ്, ഗുരുതരമായി പരിക്ക് പറ്റിയവർക്കും 50,000 രൂപ ഇതിന് പുറമെ അനുവദിക്കുന്ന നിലയുണ്ടാവും. മറ്റൊരു പ്രശ്നം വരുന്നത് ഈ മരണപ്പെട്ട ആളുകൾക്ക് അവരുടെ ധനസഹായം അനുവദിക്കുന്ന ഘട്ടത്തിൽ, കുടുംബത്തിന് ധനസഹായം അനുവദിക്കുമ്പോൾ 70% വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപയും അതിൽ കുറവുള്ളവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കാണാതായവരുടെ ആശ്രിതർക്കും ധനസഹായം നൽകും. പുനരധിവാസ നടപടികൾ ദ്രുതഗതിയിൽ മുന്നേറുകയാണ്. പ്രതിമാസ വാടക ഇനത്തിൽ 6,000 രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.